അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു എല്ലാവർക്കും കുലൂസ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല ഒരു യാത്രയിലൊക്കെ ആയിരുന്നു ഇന്നലെ പാതിരാക്ക് മൂന്ന് മണിക്കാണ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ കാസർഗോഡ് മോളെ വീട്ടിലേക്ക് എത്തിയത് പക്ഷേ അത ഇപ്പം ആദ്യം ഞാൻ പോകാൻ പോവുകയാണ് ഇപ്പം വണ്ടി വന്ന് പുറത്ത് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എൻ്റെ മകളുടെ ഒരു ബ്ലോഗ് ഞാൻ കണ്ടു അതിൽ അവൾ എന്നെ പറ്റി പറയണേ വുമൻസ് ഡേയിൽ പറയുന്നത് ഞാൻ കേട്ടു ഞാൻ അത്ഭുതപ്പെട്ടു ഞാൻ എന്നോട് അവൾ എന്നോട് പറഞ്ഞില്ല പക്ഷെ എൻ്റെ പിന്നെ എൻ്റെ കൂട്ടുകാരികൾ എന്നോട് വിളിച്ചായിരുന്നു മോൾ നല്ല ബ്ലോഗ് ചെയ്തിട്ടുണ്ടല്ലോ ഉമ്മാനെക്കുറിച്ചിട്ടാണല്ലോ എന്ന് ഞാൻ ചോദിച്ചാൽ എന്നെ കുറിച്ചിട്ടോ എന്നെ കുറിച്ചിട്ട് അവൾക്ക് എന്താ പറയാനുള്ളത് പിന്നീടാണ് അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ മക്കളുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ കാരണം ഞാൻ ഒരിക്കലും അവരെ ഒരു വേദനകളോ യാതനകളോ ഒന്നും ഞാൻ അറിയിക്കാറില്ല കാരണം ഞാൻ ഒരുപാട് കഷ്ടതയിലും ബുദ്ധിമുട്ടിലും ജീവിച്ച് വളർന്ന് വലുതായതു കൊണ്ട് തന്നെ എൻ്റെ മക്കൾ ഒരിക്കലും ഒരു കഷ്ടപ്പാട് അറിയാൻ പാടില്ല എന്ന് വിചാരിച്ച് അവരെ വളർത്തിയതാണ് ഞാൻ എന്നും എനിക്ക് എത്ര ദുഃഖങ്ങളും എത്ര പ്രയാസങ്ങളും എത്ര ദുരിതങ്ങളും ഉണ്ടായാലും എൻ്റെ മക്കൾ ആ ദുരിതം അറിയരുത് ആ മക്കൾക്ക് അത് ഒരിക്കലും ഒരു വേദന ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്ന് പറയുന്ന പറഞ്ഞതിനാൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വരുമ്പോൾ നമുക്ക് ടെൻഷൻ വരുമ്പോൾ മക്കളോട് നമ്മൾ പറയാറുണ്ട് എന്ത് നിങ്ങൾ പിന്നെന്താണ് അത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളെ വളർത്തിയത് അത്ര നിങ്ങളെ വളർത്തുമ്പോൾ അത്ര പ്രയാസം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ചില മക്കളൊക്കെ പറയും അത് നിങ്ങളെ കടമയല്ല അതെൻ്റെ മോള എന്നോട് പറയാറുണ്ട് ഉമ്മ വലിയ ഇതൊന്നും പറയണ്ട വീമ്പൊന്നും പറയണ്ട പത്ത് മാസം ഒന്നും ഒന്ന് പ്രസവിച്ചു പത്ത് മാസം ഒന്ന് ഒന്ന് പ്രസവിച്ചെന്നൊക്കെ എന്നെ ചെറുപ്പത്തിൽ പറയുമായിരുന്നു പത്ത് മാസം ഒന്നും ഒന്ന് പ്രസവിച്ചു പത്ത് മാസം നിന്നൊന്ന് പ്രസവിച്ചു അപ്പോൾ പത്ത് മാസം ഒന്നും തോന്നിട്ട് നല്ല സുഖമായിട്ട് ഇമ്മ പ്രസവിച്ചില്ലേ എന്നൊക്കെ പറയും അപ്പം നമ്മളതും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ലല്ലോ നമ്മൾ ഓപ്പറേഷൻ എത്രയോ ഉമ്മ മക്കളെ ഓപ്പറേഷത്തിൽ നമ്മൾ എടുക്കുക ചെയ്തില്ല ചെയ്തിട്ടില്ല അനീക്കാക്കയിലും ഉമ്മ അങ്ങനെ പ്രസവിച്ചിട്ടില്ലല്ലോ ഉമ്മ പിന്നെ ഞങ്ങൾ ആരും അങ്ങനെ അല്ലല്ലോ പ്രസവിച്ചെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അതുമ്മയുടെ എന്നൊക്കെ പറയില്ല ഇവർ പക്ഷേ ഇപ്പം എൻ്റെ മോള് നല്ല കാര്യപ്രാപ്തിയിലെത്തിയിരിക്കുകയാണ് കാരണം അവൾ ഒരു ഉമ്മയായപ്പോഴാണ് അവൾക്ക് ഉമ്മ എന്താണെന്ന് മനസ്സിലായത് പിന്നെ അവൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ശരിക്കും ഞാൻ ഓർക്കുകയാണ് ഈ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മണിയാകുമ്പോഴേക്കും വണ്ടി വരും കയറി പോവും രാത്രി ഒമ്പത് മണി പത്ത് മണി പ്രോഗ്രാം പിന്നെ വരുന്നത് പാതിര കഥയും മൂന്ന് മണിക്കൊക്കെയാണ് വീട്ടിലെത്തുക അപ്പോഴേക്കും ചില സമയത്ത് അവിടെ എത്തിയ അപ്പോൾ നിസ്കരിക്കാനും സമയം ഉണ്ടാവില്ല നിസ്കാരം കഴിഞ്ഞ് താജ് ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ചില സമയത്ത് സുബിഹി കഴിഞ്ഞിട്ടാണ് ഒന്ന് ഒരു കുറച്ച് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കെടുക്കുക കിടന്നതീച്ചാൽ പിന്നെ പിള്ളേ അയക്കാനുള്ള എല്ലാവരും എന്നോട് ചോദിക്കും ചീന്താത്ത ജോലി ചെയ്യുമോ സീത്താത്ത വീട്ടിലെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ നല്ല കുക്കിങ് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കും എൻ്റെ മക്കളെ നല്ല നെലിയിൽ തന്നെയാണ് ഞാൻ വളർത്തിയത് വളരെ ഞാൻ നല്ല ചെറുപ്പത്തിൽ അടിക്കുമായിരുന്നു മക്കൾ അടിക്കുന്നല്ല എനിക്കെന്തെങ്കിലും ഒരു വേദന ഒരു പ്രയാസം ഇതൊക്കെ വന്നുകഴിഞ്ഞാൽ രണ്ടെണ്ണത്തിനും നല്ലോണം കൊള്ളു ഇനി ഈ മോള് ഭയങ്കര കുറച്ച് പൊട്ടിത്തെറിച്ച കുരുത്തം കെട്ടണം കാരണം എന്നെ വല്ലാണ്ട് കുഞ്ഞുനാളിൽ ഞാൻ ഒന്നും മുടിയൊക്കെ പിടിച്ചു വയ്ക്കുകയൊക്കെ ചെയ്യുകയുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും മറിച്ചു വെക്കേണ്ട ആവശ്യമില്ല കാരണം അവർ ചെയ്ത തെറ്റെന്താണെന്ന് ഈ യൂട്യൂബ് ചാനലിൽ കൂടി പറയണോ എ അവരത് കേൾക്കണോ അറിയണോ അപ്പോൾ മോന മോനി ചെറുപ്പത്തിലെ പഞ്ച പാവാണ് പാവാണെൻ്റെ മോനി ഞാൻ ഇങ്ങനെ ഒരു മോൻക്ക് ജന്മം കൊടുത്ത് എൻ്റെ മോൻ വളർന്ന് ചെറുപ്പത്തിൽ വളരെ പാവമായിട്ട് വളരുമ്പോൾ എല്ലാവരും എന്നോട് പറയാറുണ്ട് പിന്നെ അത് ചെറുപ്പത്തിൽ പാവായ കുട്ടികൾ വലുപ്പത്തിൽ ഭയങ്കര ഗുരുത്തം കേട്ടിട്ടാണ് വളരാൻ അലഹമ്മദില്ല എൻ്റെ മോനെക്കുറിച്ചിട്ട് എനിക്ക് ഭയങ്കര അഭിമാനമാണ് എൻ്റെ സുനൈബ് എൻ്റെ മോനെ ഒരാൾക്കും എൻ്റെ മോൻ ഇപ്പോൾ വളപട്ടണ ഇത് കേൾക്കും കണ്ണൂരുള്ളവർ കേൾക്കും പാപ്പിനിശ്ശേരിക്കാർ കേൾക്കും ഇനി വേണ്ട ഇനി കുറച്ചു കാലം ചങ്ങരംകുളം നാട്ടിലുണ്ടായിരുന്നു അവിടുത്തെ ഉള്ള ആൾക്കാർ ഇത് കേൾക്കും ഒരാളോടും ഒരു വെറുത്ത വാക്കോ ഒരു പ്രയാസമുള്ളൊരു വാക്കോ എൻ്റെ മോൻ ഒരിക്കലും പറഞ്ഞതായിട്ട് എനിക്കറിവില്ല ഒരു ഉമ്മ എന്നുള്ള നിലയിൽ ഒരു കനത്ത മറുപടി ഒരു കനത്ത വാക്ക് എൻ്റെ മോൻ എന്നോട് ശബ്ദം ഉയർത്തിട്ട് ഇന്ന് ഈ നിമിഷം വരെ എന്നോട് ചോദിച്ചിട്ടില്ല കാരണം ചെറുപ്പത്തിൽ ഈ വളരുമ്പം തന്നെ ഓരോ ചുവട് വളർന്നു വരുമ്പോഴും ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾ മോനെ മക്കളെ ഇങ്ങനെയാണ് കേട്ടോ മക്കളെ അങ്ങനെയാണ് കേട്ടോ നിങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ജീവിക്കുന്നത് നിങ്ങളെ ഞാൻ എങ്ങനെയാണ് ഇത്ര നോക്കുന്നത് എന്നുള്ളത് പറഞ്ഞ് 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 മനസ്സിലാക്കി കൊടുത്തിട്ട് വരാം പക്ഷെ എൻ്റെ മക്കൾ അതുപോലെ അത് കേട്ട് അത് പ്രാബല്യത്തിൽ വരുത്തിയിട്ട് ഇതുവരെ എത്തി അലഹമ്മില്ല നാട്ടുകാർക്കാവട്ടെ വീട്ടുകാർക്കാവട്ടെ കുടുംബക്കാർക്കാവട്ടെ ബന്ധുക്കൾക്കാവട്ടെ ഒരാൾക്കും ഒരു തരി പോലും മാനസികമായി വേദന ഉണ്ടാക്കാത്ത തരത്തിൽ എൻ്റെ മക്കൾ വളർന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബാനത്താല് ഇന്ന് ദുനിയാവിലേക്കും നല്ല ആഹ്ത്തിലേക്കും ഞാൻ കാണിച്ചു കൊടുത്തത് എൻ്റെ പൊന്നു മക്കൾക്ക് എന്താണോ ആ മക്കൾ അത് പ്രാബല്യത്തിൽ വരുത്തി എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ഞാൻ എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമായിരുന്നു അത് കാരണം ഉപ്പ ഇല്ലാതൊക്കെ വളരുന്ന മക്കളൊക്കെ ചില സമയത്ത് അവർക്ക് അങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ എൻ്റെ മക്കൾക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത് ഒരു പക്ഷേ ഉമ്മാൻ്റെ നാല് പെൺമക്കളിൽ ഞാൻ മാത്രമേ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളൂ അതിലീ കേൾക്കാത്ത കേൾവിയില്ല ചില സമയത്ത് ചില ആൾക്കാർ നാവിൽ നിന്ന് കേൾക്കുന്ന കുറെ ചീത്ത വിളികളൊക്കെ ഉണ്ട് അതൊക്കെ കേട്ടിട്ട് ക്ഷമിക്കുന്നത് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറുപടി പറയാൻ എന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്കതിനെ സമയമുണ്ടാവുള്ളൂ നമുക്കതിനെ മാത്രമേ സമയമുണ്ടാവുള്ളൂ കാരണം നമ്മൾ അല്ല നമുക്ക് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആ ഒരു ചീത്ത പറയുമ്പോഴും നമ്മൾ പറയേണ്ടത് പഠിച്ചവനെ അവർക്ക് നീ പുറത്ത് കൊടുക്കണേ അല്ല എന്നാണ് റബ്ബേ നീ അവര്ക്കതിന് ശിക്ഷ കൊടുക്കല്ല എന്ന് നമ്മൾ ആരും പറയാൻ പാടില്ല അതുകൊണ്ട് ഓരോരു സമയവും ഓരോരു സന്ദർഭത്തിൽ ഓരോന്ന് കേൾക്കുമ്പോൾ ചില സമയത്ത് വളരെ പ്രയാസം തോന്നാറുണ്ടെങ്കിലും അള്ളാഹു നമുക്ക് എല്ലാവർക്കും കയറി ചോദിയട്ടെ എന്ന് മാത്രം എനിക്ക് ഈ യൂട്യൂബ് ചാനലിൽ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ എല്ലാ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത് മക്കളുള്ള ഉമ്മമാരോട് പറയാനുള്ളത് ചിലപ്പോൾ നിങ്ങളെ മക്കളെ കൊണ്ട് നിങ്ങൾ ഒരുപാട് ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കും മക്കൾ അവർ വളർന്നു വരും നമ്മൾ കുറച്ച് ആക്റ്റീവാണ് മക്കളെ കാര്യത്തിൽ നമ്മൾ അനുഭവിച്ച വേദനകളും പ്രയാസങ്ങളും കണ്ടിട്ടാണ് അവർ വളരുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കണമെന്നില്ല എങ്കിലും ചില സമയത്ത് ഒരു ഓർമ്മപ്പെടുത്തൽ മക്കളിൽ ഞങ്ങൾ വേണം എന്നാൽ അവർ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത്ര വേദന അനുഭവിക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയാനുള്ളത് നിങ്ങൾ ആരും വേദനിക്കേണ്ട ഒരു ദിവസം മക്കൾ മനസ്സിലാക്കും എന്നുള്ളതാണ് എൻ്റെ മക്കൾ എൻ്റെ സമ്പത്തിനെ കുറിച്ചിട്ടോ എൻ്റെ എൻ്റെ സ്വത്തിനെ കുറിച്ചിട്ടോ എൻ്റെ പണത്തിനെക്കുറിച്ചിട്ടോ നിങ്ങൾക്ക് ഇത്ര ബാങ്ക് ബാലൻസ് ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇത്രയധികം മുതൽ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ അത് എന്ത് ചെയ്ത് നമ്മൾ അറിയാൻ അറിയുന്നതാണല്ലോ നിങ്ങളടുത്ത് ഇത്ര ഉണ്ടെന്ന് ആ പൈസ ആ കാശൊക്കെ എവിടെ പോയി എന്താക്കി എന്ന് ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ മക്കൾ എന്നോട് ചോദിച്ചിട്ടില്ല അങ്ങനെ എൻ്റെ മക്കൾ ചോദിക്കുമായിരുന്നുവെങ്കിൽ ഞാൻ പരാജയപ്പെട്ടേനെ കാരണം എൻ്റെ മക്കൾക്കറിയാം എൻ്റെ അധ്വാനം എൻ്റെ മക്കൾക്ക് മാത്രമല്ല അറിയുന്ന ഞങ്ങളെ കലാകാരന്മാരെ അറിയുന്ന എൽ ഞങ്ങളെ കലാകാരന്മാരെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം ഓരോരാളെ ജീവിതത്തിലും ഓരോ തരത്തിലുള്ള വേദനകളും പ്രയാസങ്ങളും ഉണ്ടാകും അത് നമ്മൾ ഒരാളിൽ നിന്ന് അടുത്തറിഞ്ഞ് അവരിലേക്ക് എത്തുമ്പോഴാണ് അവർ എത്രമാത്രം പ്രയാസപ്പെടുന്നുണ്ട് അവർ എത്രമാത്രം ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നത് നമ്മൾ അവരിലേക്ക് എത്തുമ്പോഴാണ് കാരണം എല്ലാതും നമുക്കറിയില്ലല്ലോ ഓരോ കുടുംബവുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ അനുഭവിച്ചതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പക്ഷേ ഞാൻ ആരുടെ അങ്ങനെ തളരൂല്ല അല്ല തളർത്തണം അള്ളാഹു ആരെയും തളർത്താതിരിക്കട്ടെ അള്ളാഹു എല്ലാവരെയും അല്ലാഹ് വളർത്തി നല്ല ഉന്നതയിലേക്ക് എത്തിക്കട്ടെ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന എല്ലാവർക്കും വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങളുടെ പ്രാർത്ഥന ആരെ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കുമെന്ന് പറയാൻ പറ്റൂലല്ലോ അതുകൊണ്ട് എൻ്റെ മോള് എന്നെ മനസ്സിലാക്കി എന്നെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് അതിയായ സന്തോഷം തന്നെ ഞാൻ കുറേ സമയം ഇരുന്ന് ചിന്തിച്ച് എൻ്റെ തക്കമ്മോള് തന്നെയാണോ ഇത് പറയുന്നത് അവൾക്ക് ഇങ്ങനെയൊക്കെ എങ്ങനെ പറ്റി അവൾ എന്നെ മനസ്സിലാക്കിയിരുന്നല്ലേ ഞാൻ ഇതുവരെ വിചാരിച്ചത് എൻ്റെ മക്കൾ എന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ എൻ്റെ മക്കൾ എന്നെ നല്ലോണം മനസ്സിലാക്കുന്നുണ്ട് എല്ലാ ഉമ്മമാർക്കും ലോകത്തുള്ള എല്ലാ ഉമ്മമാർക്കും ആ മക്കൾ ഇന്ന് ദുനിയാവിലും നളാഹൃത്തിലും ിരുലോകത്തേക്കും ഗുണമുള്ള മക്കളാക്കി മക്കളാക്കിയല്ലാവും മാറ്റുമാറാകട്ടെ ഒരാളെ ശാപം പിടിച്ച മക്കളാക്കി മക്കളാക്കിയല്ലാവും മാറ്റാതിരിക്കട്ടെ ഒരു മനുഷ്യൻ്റെ ശാപവും പേറി മ ജീവിക്കുന്ന മക്കളാക്കിയല്ലാവും അവരെ വളർത്താതിരിക്കട്ടെ ഏതൊരു മനുഷ്യനിക്കും മനസ്സിൽ മാനസികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് ഞാൻ എൻ്റെ മക്കളെ പോയിട്ട് വളർത്തി വലുതാക്കിയത് തിന്നാണ്ടും ഉറങ്ങാണ്ടും പിന്നെ ഒരു കുറച്ച് റെസ്റ്റ് എടുക്കാണ്ടും ഒക്കെയാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തി വലുതാക്കിയത് ഒരാളുടെ അപഹരിച്ച മുതലോ ഒരാളുടെ കോടികളോ ഒന്നും എൻ്റെ കൈകളി കൈകളിലെത്തിയിട്ടില്ല ഞാൻ വളരെ പത്ത് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വർഷക്കാലമായി ഞാൻ പാട്ട് പാട്ടുപാടിയ അധ്വാനിച്ച രാവും പകലും അധ്വാനിച്ച പൈസനെ കൊണ്ട് തന്നെയാണ് ഞാൻ ജീവിച്ചത് ഒരാളുടെ ഒരു മുതലും ഒരഞ്ച് പൈസയുടെ മുതലെൻ്റെ കയ്യിൽ ഞാൻ ഒരാളും തട്ടിപ്പറിക്കൊന്ന് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ചെയ്യുകയുമില്ല ആർക്കൊക്കെയാണ് എന്ത്സാബുണ്ടോ അതൊക്കെ തീർക്കുന്ന ഒരു മോളാണ് ഞാൻ ഒരിക്കലും അള്ളാഹുവേ ഒരാളെ മുതലും നമ്മൾ അപഹരിച്ച് എന്നുള്ളൊരു പേര് ഞങ്ങൾക്ക് ആർക്കും നീ ഉണ്ടാക്കിയ ഒരു മനുഷ്യർക്കും നീ ഉണ്ടാക്കല്ലേ അല്ല എന്ന് പ്രാർത്ഥിക്കുന്നുള്ളാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ മോള് വന് ഈ പിന്നെ എന്നെ പറ്റി പറഞ്ഞത് കൊണ്ടാണ് ഇന്നിനാൻ ഇങ്ങനെ വരാൻ കാരണം ഞാനിപ്പോൾ ഒന്ന് ആത്മാ ഒരു മൂന്ന് മണിന് ഇന്നട് പ്രോഗ്രാം എത്തുമ്പോൾ ഇപ്പം എൻ്റെ വണ്ടി വന്ന് കുറേ സമയം എന്നെ വെയിറ്റ് ചെയ്യാണ് ഞാൻ പ്രോഗ്രാമിന് പോവുകയാണ് ഇൻഷാല് അലഹമുല്ല കൊറോണക്കൊക്കെ ഇനി പ്രോഗ്രാമൊക്കെ തുടങ്ങി അള്ളാഹുവെ അള്ളാഹു ഹൈറാക്കി തന്ന എല്ലാ കാര്യങ്ങളും ആർക്കും ഒരു കൊറോണ ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഒരു പ്രയാസങ്ങളും ഇല്ലാതെ എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനും മക്കളെക്കൊണ്ടിരു ലോകത്തും ഗണകിട്ടി ജീവിക്കാൻ അള്ളാഹു സുബ്ബാനവത്താല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സാലിങ്ങളായ മക്കളാക്കിനങ്ങളെ മക്കളെ വളർത്താൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കെല്ലാവർക്കും അള്ളാഹു എല്ലാ ഉമ്മമാർക്കും ഉപ്പമാർക്കും അള്ളാഹു സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി സാനിഹ്യങ്ങളായ മക്കളായി അവർക്ക് പ്രാർത്ഥിക്കുന്ന മക്കളാക്കി അള്ളാഹു നമുക്ക് മുന്നോട്ട് പോകാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ നമ്മളെ ഉമ്മ ഉപ്പ നമുക്ക് വേണ്ടി ജീവിച്ചു നാല് പെൺമക്കളെന്ന കാരണത്താൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചതാണ് എൻ്റെ ഉമ്മയും ഉപ്പയും അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളടുത്തൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മളെ മക്കൾ നമ്മളെ മനസ്സിലാക്കിയപ്പോൾ എൻ്റെ പൊന്നും മക്കളോട് ഞാനെന്നും ഞാൻ താങ്ക്സ് പറയുന്നു എൻ്റെ മോളോട് അതുപോലെ എൻ്റെ മോനി എൻ്റെ സുനീപ് ആരോഗ്യത്തുള്ള ആയുസ് കൊടുക്കട്ടെ എല്ലാ മക്കൾക്കും പക്ഷോ നീന്തുവരെ വളർത്തി വലുതാക്കിയതിന് ശേഷം ഒരാളും എൻ്റെ മക്കളെക്കുറിച്ചിട്ട് കമായുന്നൊരക്ഷരം മോശമായിട്ട് ഈ നിമിഷം വരെ എൻ്റെ മക്കളെക്കുറിച്ച് പറഞ്ഞില്ല എന്നെ എന്നെന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ ഞാൻ എല്ലാ ത്യാഗങ്ങളും സഹിക്കാൻ കൽപ്പോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കണേ പക്ഷെ എൻ്റെ കുഞ്ഞു മക്കൾ അള്ളാഹു ആ മക്കൾക്കും മക്കളെ മക്കൾക്കും എൻ്റെ പേരക്കുട്ടികൾക്കും എൻ്റെ മരുമക്കൾക്കും അതുപോലെ എല്ലാ മക്കൾക്കും അള്ളാഹു സന്തോഷവും സമാധാനവും ആരോഗ്യത്തുള്ള ദീർഘായുസ്വിയത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം എൻ്റെ ഖബറിൽ കിടക്കുന്ന എൻ്റെ ഉമ്മാക്കുപ്പാക്കും അള്ളാഹു എൻ്റെ ഭർത്താവിനും അതുപോലെ ലോക എല്ലാ മരണപ്പെട്ട മാതാപിതാക്കൾക്കും ഭർത്താക്കന്മാർക്കുമൊക്കെ അള്ളാഹു ഖബറിൽ ജീവിതം സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ ജന്നാത്തിൽ ഫിറുദോസ് ഞങ്ങൾ എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി തെരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു السلام عليكم ورحمه الله وبركاته